ഇതില് ഒരു ഡാൻസർ അല്ലെങ്കിൽ കൊറിയോഗ്രാഫർ എന്നൊരു സൈഡ് മാത്രമല്ല, ഇത്രയെങ്കിലും എന്തെങ്കിലുമൊക്കെ അഭിനയിക്കാനും പറ്റും എന്നുള്ള ഒരു ഒരു കാര്യം നമുക്കും എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നുണ്ടാണ്. അതായത് ഇതുവരെയും എനിക്ക് ഞാൻ ഈ പറഞ്ഞ പോലെ മുമ്പ് വന്ന എല്ലാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡാൻസറിനെ എക്സ്പ്ലോയിറ്റ് ചെയ്യുക എന്നുള്ളതായിരുന്നു. പക്ഷെ ഇത് അങ്ങനെയല്ലായിരുന്നു. പിന്നെ എന്നെ അട്രാക്ട് ചെയ്തത് ഡാൻസ് മാത്രമല്ല, സിനിമ, സിനിമയിൽ അഭിനയിക്കണം എന്നുള്ള ഒരു ഇതും കൂടെയാണ്. അനീഷ് റഹ്മാൻ, വെൽക്കം. ഇപ്പൊ പുതിയ വിശേഷം സാന്റക്രൂസ് എന്നുള്ള മൂവിയാണ്. സിനിമ മൊത്തത്തിലൊരു ഡാൻസ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു സിനിമയാണ്. അനീഷ് പിന്നെ ഡാൻസറാണ്. അപ്പം ഈ സിനിമയിലേക്ക് വരാനുള്ള അല്ലെങ്കിൽ ഇത് ഇൻട്രസ്റ്റഡ് ആയി തോന്നാനുള്ള ഒരു മെയിൻ റീസൺ ഡാൻസ് എന്നുള്ള എലമെന്റ് തന്നെയായിരുന്നു. ഡാൻസ് തന്നെയായിരുന്നു. പിന്നെ വേറെ മെയിൻ ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ യൂഷ്വലി കാണുന്ന ഒരു ഡാൻസ് മൂവി അല്ല. ആദ്യമേ അത് അങ്ങനത്തെ ഒരു ഡാൻസ് മൂവി അല്ല. അത് ഒരു റൊമാൻസും ഇത്തിരി സസ്പെൻസും ഒക്കെ വെച്ചിട്ടുള്ള അങ്ങനത്തെ ഒരു സ്റ്റോറിയാണ്. എന്നാൽ ഡാൻസിന് വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട്. കാരണം എന്ന് പറയുന്നത് സാന്റാക്രൂസ് എന്ന ഡാൻസ് ക്രൂവിന് ചുറ്റിപ്പറ്റി വരുന്ന ഒരു സ്റ്റോറിയാണ്. അതുകൊണ്ട് തന്നെ ഡാൻസിന് ഒരുപാട് ഇമ്പോർട്ടൻസ് ഉണ്ട്. പിന്നെ എന്നെ അട്രാക്ട് ചെയ്തത് ഡാൻസ് മാത്രമല്ല, സിനിമ, സിനിമയിൽ അഭിനയിക്കണം എന്നുള്ളൊരു ഇതും കൂടെയാണ്. അപ്പോൾ അതിൻ്റെ അതിന് തൊട്ട് മുമ്പായിട്ട്, ഈ ഇതിൻ്റെ ഒരു ഓഡിഷൻ നടക്കുന്നതിന് തൊട്ട് മുമ്പായിട്ട് ഇതിൽ സ്റ്റെല്ല എന്ന ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്, ശ്രദ്ധ എന്ന് പറഞ്ഞ ഒരു കുട്ടി. ശ്രദ്ധയുമായിട്ട് ഞാനൊരു ഡാൻസ് കവർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ജോണേട്ടൻ കാണുകയും ആക്ഷനിലായിട്ട് കാണുകയും ഓഡിഷൻ എന്നെ വിളിക്കുകയും അങ്ങനെയാണ് ഇതിലോട്ട് വരുന്നത്. ക്യാരക്ടർ, എന്റെ ക്യാരക്ടറിന്റെ പേര് ഡാനി, മാസ്റ്റർ ഡാനി എന്ന് പറയുന്നത്. ഈ സാന്റാക്രൂസ് ടീമിന്റെ മാസ്റ്ററാണ്. ഡാനി എന്ന് പറഞ്ഞാൽ വളരെ എനർജറ്റിക് ആയിട്ടുള്ള ഒരു യങ് മാൻ ആണ്. സോഷ്യലി ഭയങ്കര കമ്മിറ്റഡ് ആണ്. എല്ലാ പ്രശ്നങ്ങളിലും കയറി ഇടപെടുന്ന അങ്ങനെയുള്ള ഒരു ഇതാണ്. അങ്ങനെ ഡാനി ഒരു പ്രേമിയും പിന്നെ അറിയാലോ, പ്രേമിച്ചു കഴിയുമ്പോഴേക്കും എല്ലാം കുളമായി കിട്ടും. അതാണ് ബാക്കിയുള്ളത്. അത് കണ്ടു നൂറിനാണ് അല്ലേ ഓപ്പോസിറ്റ്. അപ്പം ആ ഒരു ആളുടെ കൂടെ ഉള്ള ലൈക്ക് അങ്ങനെയല്ല, മൊത്തം ക്രൂസ് ഭയങ്കര യങ്സ്റ്റേഴ്സ് ആണ്. നൂറിനും വളരെ യങ് ആയിട്ടുള്ള ആക്ടറാണ്. പിന്നെ നിങ്ങൾ എങ്ങനെയാണെന്നോട്ടോ, പക്ഷെ അതായത് ഡാൻസിനെ കുറിച്ച് വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു ആളാണല്ലോ. അപ്പം കൊറിയോഗ്രാഫർ ആണ്. അപ്പം ഒരു പക്ഷെ കൂടെ വർക്ക് ചെയ്യുന്ന എല്ലാവരും ആ രീതിയിൽ ഡാൻസേഴ്സ് ആയിരിക്കണം, പ്രൊഫഷണലി ആയിരിക്കണം എന്നില്ല. അപ്പൊ ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? ഇതിനകത്ത് ശരിക്കും നമ്മൾ ബാക്കി ഡാൻസ് ക്രൂവിൽ വരുന്ന കുറച്ച് ക്യാരക്ടേഴ്സ് ഉണ്ട്. അതായത് ഡബ്ബർ, ഗന്ധകം, കിഞ്ചാപ്പു, സ്റ്റെല്ല, റെയിൻ, ഇങ്ങനെ പറഞ്ഞ് ഈ ക്രൂവിൽ വരുന്ന കുറച്ച് ക്യാരക്ടേഴ്സ് ഉണ്ട്. മീരാ കച്ചൻ നൂറിന്റെ ക്യാരക്ടർ. അപ്പൊ ഇതെല്ലാം ശരിക്കും ഡാൻസേഴ്സ് ആണ്. ഡാൻസിന് പ്രൊഫഷണൽ ഡാൻസേഴ്സ് അല്ലെങ്കിൽ പോലും ഡാൻസ് അറിയാവുന്ന ആൾക്കാർ തന്നെയാണ് എടുത്തിരിക്കുന്നത് ആ ക്യാരക്ടേഴ്സ് ചെയ്യാനായിട്ട്. അപ്പോൾ തീരെയും ഡാൻസ് അറിഞ്ഞുകൂടാത്തവരല്ല. എല്ലാവരും ഡാൻസുമായിട്ട് ചെറുതായിട്ടെങ്കിലും ഒരു ഒരു ബന്ധം ഉള്ളവരാണ്. അപ്പോൾ പിന്നെ അത് മാത്രമല്ല, എല്ലാവരും പുതിയ ആൾക്കാരായിരുന്നതുകൊണ്ട് നമുക്ക് അങ്ങനെ ഒരു ജെല്ലാവാനുള്ള പ്രശ്നങ്ങളും അങ്ങനെ കാര്യങ്ങളും അങ്ങനെയൊന്നും ഇല്ലായിരുന്നു. നൂറിനാണെങ്കിൽ പോലും നൂറിൻ്റെ കൂടെ മുമ്പ് ഞാൻ ഷോസ് ചെയ്തിട്ടുണ്ട്. സ്റ്റേജ് ഷോസ് ഞങ്ങൾ ചെയ്തിട്ടുള്ളത് കൊണ്ട് നൂറിനുമായിട്ട് അങ്ങനെ ഒരു പ്രശ്നമില്ലായിരുന്നു. അങ്ങനെ പ്രശ്നമൊന്നുമല്ല, വർക്ക് ചെയ്യാനുള്ള ഒരു ഒരു അങ്ങനെ ഒരു കാരണം നൂറിന് എന്തൊക്കെ പറഞ്ഞാലും നമുക്ക് മുമ്പേ എസ്റ്റാബ്ലിഷ്ഡ് ആയല്ലോ. അപ്പൊ അങ്ങനൊരു പ്രശ്നം കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. ഇപ്പം ഒരുപാട് ഡാൻസ് റിയാലിറ്റി ഷോസിൽ പിന്നെ കണ്ടസ്റ്റന്റ് ആയിട്ടുണ്ട്, വിന്നർ ആയിട്ടുണ്ട്, മലയാളത്തിൽ മാത്രമല്ല പുറത്തുമൊക്കെ. ഡാൻസ് എന്ന് പറയുന്നത് വളരെ ചെറുതിലെ തൊട്ട് തന്നെ ലൈഫിന്റെ ഒരു പാർട്ടായിട്ടുള്ള ഒരാളാണ്. ഇപ്പൊ സിനിമയിലേക്ക് വരുമ്പോഴും ഞാൻ അനീഷിന് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്, അതായത് സിനിമകൾ വരുന്നത് ഡാൻസ് എന്നുള്ള എലമെന്റിലാണ് കൂടുതൽ ഫോക്കസ്ഡ് ആയിട്ട് വരുന്നത് എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. ആസ് എൻ ആക്ടർ എന്നുള്ള രീതിയിൽ എന്താ പറയാ, അങ്ങനെ ഒരു രീതിയിൽ മുൻപ് ചെയ്ത സിനിമകളൊന്നും അങ്ങനെ ഉണ്ടായിട്ടില്ല എന്നുള്ള മെയിൻ ഫോക്കസ് എപ്പോഴും ആസ് എ ഡാൻസർ എന്നുള്ള ഫോക്കസ് ആയിരിക്കും കൂടുതൽ ഉണ്ടായിരിക്കുക സിനിമകൾ കിട്ടിയതിനെ കുറിച്ച്. ഈ സിനിമ എങ്ങനെയായിരുന്നു? അതായത് ഈ സിനിമയിൽ പറയുമ്പം ഒരു ആക്ടർ എന്നുള്ള നിലയിലും അത്രയും എന്താ പറയുക സാറ്റിസ്ഫാക്ഷൻ കിട്ടിയിട്ടുണ്ടോ ചെയ്തപ്പോൾ? തീർച്ചയായിട്ടും. കാരണം ഇതിൽ ഒരു ഡാൻസർ അല്ലെങ്കിൽ കൊറിയോഗ്രാഫർ എന്നൊരു സൈഡ് മാത്രമല്ല, ഇത്രയെങ്കിലും
എന്തെങ്കിലുമൊക്കെ അഭിനയിക്കാനും പറ്റും എന്നുള്ള ഒരു ഒരു കാര്യം നമുക്കും എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നുണ്ടാണ്. അതായത് ഇതുവരെയും എനിക്ക് ഞാനീ പറഞ്ഞ പോലെ മുമ്പ് വന്ന എല്ലാം എന്ന് പറഞ്ഞാൽ എൻ്റെ ഡാൻസറിനെ എക്സ്പ്ലോയിറ്റ് ചെയ്യുക എന്നുള്ളതായിരുന്നു. പക്ഷെ ഇതങ്ങനെയല്ലായിരുന്നു. ഇത്തിരി ആക്ടിങ്ങിനും ഇമ്പോർട്ടൻസ് ഉള്ള ഒരു ക്യാരക്ടർ തന്നെയാണ് ഇത്തവണ എനിക്ക് കിട്ടിയിരിക്കുന്നത്. പിന്നെ കുറച്ചും കൂടെ ഡാൻസ് മാത്രമല്ല, ഈ ഒരു സൈഡും കൂടെ ഒന്ന് ഫോക്കസ് ചെയ്ത് മുമ്പോട്ട് കൊണ്ടുപോകണം. ആക്ടിങ് സൈഡും കൂടെ കുറച്ചും കൂടെ ഫോക്കസ് ചെയ്യണമെന്നുണ്ട്. കുറേ കാലമായിട്ട് ഇൻഡസ്ട്രിയിലുള്ള ആളാണ് അനീഷ്. പിന്നെ എന്താ പറയുക, വിജയുടെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ട്, മണിരത്നം സാറിൻ്റെ മൂവിയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. തമിഴ് എന്താ പറയുക, ഇതിൽ ഡാൻസ് എന്നുള്ളതിന് ഭയങ്കര ഇമ്പോർട്ടൻസ് ഉള്ളത് തമിഴ് സിനിമ മേൽ മേ ബി മലയാളത്തിനെ കമ്പയർ ചെയ്യുമ്പോൾ കൂടുതൽ അങ്ങനെ തമിഴിലുണ്ട്. അപ്പം അതായത് അവിടെ കണ്ടസ്റ്റൻ്റ് ആയിട്ട് പ്രോഗ്രാംസ് ഒക്കെ ചെയ്തിരുന്ന സമയത്ത് വന്ന കാസ്റ്റിങ്ങും കാര്യങ്ങളും ഒക്കെ ആണല്ലോ ഇത്. അതിനുശേഷം പിന്നെ ആ ഇൻഡസ്ട്രിയിൽ കൂടുതലായിട്ട് സിനിമ ആസ് എൻ ആക്ടർ എന്നുള്ളൊരു തുടർച്ചയായിട്ട് അങ്ങനത്തെ ഒരു അവസരങ്ങൾ കിട്ടാതിരിക്കുന്നതിൻ്റെ ഒരു റീസൺ എന്തായിരുന്നു, അല്ലെങ്കിൽ അങ്ങനെ ശ്രമിക്കാത്തത് കൊണ്ടാണോ വേറെ എന്തെങ്കിലും? അത് ഞാൻ പറഞ്ഞുതരാം. ഞാൻ ഇൻഫോസിസിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സമയത്താണ് കലാമാസ്റ്റർ ഷോയിലേക്ക് വിളിക്കുന്നത്. അപ്പോൾ അതിനുശേഷം ഞാൻ അങ്ങ് പോയി. ബാക്കിയെല്ലാം ഈ പറഞ്ഞ പോലെ റിയാലിറ്റി ഷോസ് ഒരു 5 സീസണോളം ഞാൻ അവിടെ ചെയ്തിട്ടും ഉണ്ടായിരുന്നു. അത് തന്നെ ഓരോ സീസൺ എന്ന് പറഞ്ഞാൽ 6 to 8 months വരെ പോകുന്നതാണ്. അപ്പോൾ അങ്ങനെ തന്നെ ഒരു 3-4 വർഷം പോയി. അതിൻ്റെ കൂടെയാണ് ഈ പറഞ്ഞ ബാക്കി ഓപ്പർച്യൂണിറ്റീസും എനിക്ക് വന്നത്. മണിരത്നം സാറിൻ്റെ കൂടെ ആയാലും വിജയ് സാറിൻ്റെ കൂടെ, വിജയ് സേതുപതിയുടെ കൂടെ, അങ്ങനെ കുറേ വന്നതെല്ലാം ഇതെല്ലാം പക്ഷേ എൻ്റെ ഡാൻസ് ബേസ്ഡ് ആയിട്ട് തന്നെ വന്നതാണ്. അത് കഴിഞ്ഞിട്ട് ഏറ്റവും ലാസ്റ്റായിട്ട് ചെയ്ത തമിഴിൽ ചെയ്ത റിയാലിറ്റി ഷോ സ്റ്റാർ ജോഡി നമ്പർ 1 എന്ന് പറഞ്ഞിട്ട് സ്റ്റാർ വിജയിലുണ്ടായിരുന്നതാണ്. അപ്പോൾ അത് ടൈറ്റിൽ വിൻ ചെയ്തപ്പോഴേക്കും ഞാൻ പിന്നെ റിയാലിറ്റി ഷോസ് അങ്ങ് നിർത്തി, മതി, ബാക്കി അടുത്ത പരിപാടി എന്താണെന്ന് നോക്കാമെന്നുള്ള രീതിയിൽ. പിന്നെ അത് കഴിഞ്ഞപ്പോഴേക്കും കല്യാണം കഴിഞ്ഞപ്പോഴേക്കും കുറച്ചും കൂടെ ഒന്ന് ഞാൻ ഇങ്ങോട്ട് തന്നെ ഫോക്കസ് ചെയ്യാൻ തുടങ്ങി. ഈ കേരളത്തിൽ തന്നെ വർക്ക് ഫോക്കസ് ചെയ്ത് ഇവിടെ ആദ്യം പ്രോപ്പറായിട്ടൊരു ബേസ് ഉണ്ടാക്കാം എന്നുള്ള രീതിക്ക് ഇവിടെ തന്നെ ചെയ്തു തുടങ്ങി ഞാൻ. അതുകൊണ്ടാണ് പിന്നെ തമിഴിലോട്ട് അധികം ഇനി നോക്കണം. സീരിയൽസിന് കൂടി പാർട്ടായിരുന്നല്ലോ. അപ്പൊ ഇപ്പൊ ഈ പറഞ്ഞ ഈ ഇവിടെ തന്നെ നോക്കണം എന്നുള്ളതിന്റെ ഒരു ഭാഗമായിട്ടാണോ സീരിയലിന്റെ ഭാഗം ആയത്, കേരളത്തിൽ അഭിനയത്തിന്റെ കാര്യമാണെങ്കിൽ? ഇല്ല, സീരിയൽസ് ഞാൻ നോക്കിയതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് അങ്ങനെ വന്നത് പോലും നോക്കിയ ചെയ്ത് ഞാൻ അധികം സീരിയൽ സെലക്ടീവ് ആയിട്ടാണ് ചെയ്തത്. അധികം എവിടെ എനിക്ക് ത്രൂഔട്ട് എനിക്ക് ചെയ്യേണ്ടായിരുന്നു. അതിനകത്ത് വന്നത് നോക്കി ഓക്കെ കുഴപ്പമില്ല ഇത് ചെയ്ത് തീർക്കാം, ഫിനിഷ് ചെയ്യാം. തീരെ അങ്ങനെ നമ്മൾ ഈ സ്ട്രെച്ച് ചെയ്യുന്ന സമയത്താണ് ഓവറായിട്ട് നമ്മൾ എക്സ്പോസ്ഡ് ആവുന്നതും ആ ഒരു വാല്യൂ നമുക്ക് ഇല്ലാതെ പോകുന്നത്. അപ്പൊ അതില്ലാത്ത രീതിക്കാണ് സീരിയൽസ് ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ മെയിനായിട്ടും എയിം മൂവി തന്നെയായിരുന്നു, സിനിമ തന്നെയായിരുന്നു. ഇപ്പൊ നേരത്തെ പറഞ്ഞു തുടക്കത്തിൽ ഡാൻസ് ആയിരുന്നില്ല എന്നുള്ളത്, പക്ഷെ സിനിമയാണോ എന്നുള്ളത് അപ്പോൾ ഒരു ധാരണ ഉണ്ടായിരുന്നില്ല. പിന്നെ നേവിയിൽ സെലക്ഷന് വേണ്ടി പോയ ഒരു കഥ ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പൊ അതായിരുന്നോ ആ സമയത്ത് എനിക്ക് പോകണം എന്നുള്ള ഒരു ഡിഫൻസിൽ ഓഫീസർ ആവണം എന്നുള്ളത് ആഗ്രഹമായിരുന്നു. അപ്പോ അതായിരുന്നു ആദ്യം മുതൽ ശ്രമിച്ചുകൊണ്ടിരുന്നത്. അതെല്ലാം തകർന്നടിഞ്ഞ ശേഷമാണ് ഇങ്ങോട്ട്. എനിക്ക് തോന്നുന്നു അതൊരു നിമിത്തമായിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ ദൈവാനുഗ്രഹമായിരിക്കും, എന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഇങ്ങനെ ഇപ്പം ഈ മലയാള സിനിമയുടെ കാര്യം നോക്കുകയാണെങ്കിൽ നമ്മളൊരു കാലഘട്ടം മുന്നേ വരെ ഒരുപാട് ഡാൻസ് നമ്പേഴ്സ് ഇപ്പൊ മോഹൻലാലിന്റെ സിനിമയിലാണെങ്കിലും അതെ എല്ലാ സിനിമകളിലും ഡാൻസേഴ്സും അല്ലെങ്കിൽ മൊത്തത്തിലൊരു അതെ കളർഫുൾ ആയിരുന്നു. ഇപ്പൊ അതിനൊരു ഭയങ്കരമായിട്ടുള്ള മാറ്റം വന്നിട്ടുണ്ട്. ഇപ്പൊ സിനിമകൾ വരുമ്പോ തന്നെ എക്സ്പെഷ്യലി ഓക്കെ ഇത് ഡാൻസ് ഉള്ള സിനിമയാണ് എന്നുള്ള പോലെയാണ് നമ്മൾ അതിനെ മാർക്കറ്റ് ചെയ്ത് അങ്ങനെ സെപ്പറേറ്റ്ലി പറയപ്പെടുന്ന പോലെയാണ് വരുന്നത്. അപ്പൊ അതിനെ കുറിച്ച് എന്താ, അതായത് സാധാരണ സിനിമകൾ ഡാൻസ് നമ്പേഴ്സ് ഇല്ല ആസ് എ ഡാൻസർ അങ്ങനെ നോട്ടീസ് ചെയ്തിട്ടുണ്ടോ? തീർച്ചയായിട്ടും നോട്ടീസ് ചെയ്യുന്നുണ്ട്. കാരണം ചിലതിലെ ഡാൻസ് എന്ന് മാത്രമല്ല സോങ് തന്നെ ചിലപ്പോൾ ഉണ്ടാവാറില്ല. അപ്പൊ ഞാനത് ചിന്തിക്കാറ്. പക്ഷെ അത് നമ്മളിപ്പം നോക്കിയിട്ട് കാര്യമില്ല, കാരണം ഓരോ സ്റ്റോറിക്ക് അനുസരിച്ചല്ലേ അത് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുള്ളൂ. എന്നാലും ഈ പറഞ്ഞ പോലെ ഒരു പീരീഡ് മുമ്പ് വരെയും നമുക്ക് ഭയങ്കരമായിട്ട് ഡാൻസ് നമ്പേഴ്സ് ഉണ്ടായിരുന്നു. ഈ ഒരു കുറച്ചായിട്ടാണ് ഇങ്ങനെ വരുന്നത്. കാരണം പക്ഷെ തിരിച്ചു വരണം എന്ന് ആഗ്രഹമുണ്ട്. എന്നാലും നമ്മളിപ്പോ ഉള്ളവർക്ക് പണിയുണ്ടാവുള്ളൂ. ഇപ്പൊ സാന്റക്രൂസിലേക്ക് തന്നെ തിരിച്ചു വരികയാണെങ്കിൽ ഇതിൽ ആ രീതിയിലുള്ള ഡാൻസ് നമ്പേഴ്സ് ഉണ്ടോ? ഉണ്ട്. ഒരുപാട് എത്രത്തോളം പാട്ടുകൾ? ഇപ്പൊ ഒരു പാട്ട് ഞാൻ കണ്ടിരുന്നു, രണ്ട് വേറൊരു പാട്ടിന്റെ റീൽ കണ്ടിരുന്നു. അപ്പം ഈ രീതിയിൽ നമ്മളിങ്ങനെ എന്താ പറയുക, നമുക്ക് ഡാൻസ് കളിക്കാൻ തോന്നുന്ന പോലത്തെ പാട്ടുകൾ അങ്ങനെ ഉണ്ടോ? ഇതിനകത്തുണ്ട്. ഇനി ഒരു ഇനി സോങ്സ് റിലീസ് ആവാനുണ്ട്. അപ്പോ അതിനകത്ത്
ഡാൻസ് ബാറ്റിലൊക്കെ വെച്ച് വരുന്ന സാധനങ്ങളുണ്ട് അതിനകത്ത്. അപ്പോൾ ഒരുപാട് ഡാൻസിൻ്റെതായിട്ടുള്ള ജോണേഴ്സ് ഒരുപാട് ഇതിനകത്ത് ഡിഫറെൻ്റ് ടൈപ്സിൽ ഇതിനകത്ത് എക്സ്പ്ലോയിറ്റ് ചെയ്തിട്ടുണ്ട്. ഐ മീൻ എക്സ്പെരിമെൻ്റ് ചെയ്തിട്ടുണ്ട്. മലയാളത്തിൽ അങ്ങനെ ചെയ്തിട്ടില്ല ഇതുവരെ പ്രോപ്പറായിട്ട്. അങ്ങനെ ഡാൻസിൻ്റെ ഡിഫറെൻ്റ് ഇവിടെ നമ്മൾ ഈ പറഞ്ഞ പോലെ സോങ്സ് തന്നെ അധികം യൂസ് ചെയ്യാറില്ല. അപ്പോൾ ഈ ഒരു മൂവിയിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഈ ഇപ്പോൾ ഈ എന്താ പറയുക ഈ ക്രംപ് ലൈറ്റ് ഫീറ്റ് കണ്ടംപററി ഫോക്ക് അങ്ങനെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്ന സാധനങ്ങളെല്ലാം ഇതിനകത്ത് നമ്മൾ ട്രൈ ചെയ്തിട്ടുണ്ട്. കാരണം ഈ പറഞ്ഞ ഒരു ഡാൻസ് ക്രൂവിനെ സംബന്ധിക്കുന്ന ഒരു സ്റ്റോറി ആയതുകൊണ്ടും അതിനുള്ള നമുക്ക് ഇതുണ്ടായിരുന്നു, അതിനകത്ത് ഓപ്ഷൻസ് ഉണ്ടായിരുന്നു. ഇപ്പൊ കലാമാസ്റ്ററിന്റെ അടുത്ത് നിന്നൊക്കെ ഒരുപാട് അപ്രീസിയേഷൻ ഒക്കെ കിട്ടിയ ഒരു ഡാൻസറാണ്. ഇപ്പൊ കോറിയോഗ്രാഫർ ആണല്ലോ ഇപ്പൊ. അപ്പം ഇപ്പൊ പുതിയ കുട്ടികളെ പഠിപ്പിക്കുക അല്ലെങ്കിൽ അങ്ങനെ ചെയ്യുമ്പം ആളുടെ ഒരു ഗൈഡൻസിൽ നിന്നുള്ള കാര്യങ്ങൾ എത്രത്തോളം ഹെൽപ്ഫുൾ ആയിട്ടും ആളോട് ഒരുപാട് ടൈം ഉണ്ടായിരുന്നു. അത് ഇങ്ങനെ ആസ് എ കൊറിയോഗ്രാഫർ എന്നുള്ള കരിയർ അല്ലെങ്കിൽ ആസ് എ ഡാൻസർ എന്നുള്ളതിൽ എത്രത്തോളം ആളുടെ ഒരു ഗൈഡൻസും കാര്യങ്ങളും ഹെൽപ്ഫുള്ളായിട്ടും? ശരിക്കും എന്നുള്ള കൊറിയോഗ്രാഫറിനെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് തന്നത് അല്ലെങ്കിൽ ഒന്ന് വളരാനായിട്ട് ഹെൽപ്പ് ചെയ്തത് തീർച്ചയായിട്ടും കലാമാസ്റ്റർ തന്നെയാണ്. കലാമാസ്റ്റർ പിന്നെ മാസ്റ്റർ ഇവിടുന്ന് എന്നെ ഇൻവൈറ്റ് ചെയ്ത് ആ ഷോയിൽ കൊണ്ടുപോയതിന് ശേഷമാണ് ഈ തമിഴിൽ ചെന്നിട്ട് ഇത്രയും ഷോസ് എനിക്ക് ചെയ്യാൻ പറ്റുന്നതും പല മാസ്റ്റേഴ്സിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റുന്നതും. അപ്പോൾ എന്താണ് എക്സ്പെക്ട് ചെയ്യുന്നത്, എന്താണ് നമ്മളൊരു സോങ്ങിന് ചെയ്യേണ്ടത്, ഒരു നോർമൽ സ്റ്റെപ്സ് മാത്രമല്ല എന്താണ് എക്സ്പ്രഷൻ, അങ്ങനെ പല കാര്യങ്ങളും നമ്മൾ പ്രോപ്പറായിട്ട് ഒരു ഒരു ഡാൻസറിന് മാത്രമല്ല ഒരു കൊറിയോഗ്രാഫർ എന്നുള്ള രീതിയിൽ കൂടി ഗ്രൂം ചെയ്തെടുക്കുന്നത് ശരിക്കും കലാമാസ്റ്റിനോട് ബൃന്ദാമാസ്റ്റിനോട് വർക്ക് ചെയ്തിട്ടുണ്ട്, ഷെരീഫ് മാസ്റ്റിനോട് വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഓരോരുത്തരുടെ കൂടെ വർക്ക് ചെയ്യുന്ന സമയത്തും അതൊരു എക്സ്പീരിയൻസ് ആണ്, ഒരു നമ്മൾ പഠിക്കുകയാണ്. ഇപ്പോഴും ചിലപ്പോൾ ഓരോരുത്തർ വന്ന് ചെയ്യുന്ന സമയത്ത് നമ്മൾ അത് നോക്കി വീണ്ടും വീണ്ടും പഠിച്ചുകൊണ്ട് തന്നെ ഇരിക്കുകയാണത്. അപ്പോൾ അത് വച്ചിട്ടാണ് ഞാൻ അടുത്തുള്ള ആൾക്കാർക്ക് പറഞ്ഞു കൊടുക്കുന്നത്, അടുത്ത ജനറേഷന് വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞു കൊടുക്കുന്നത്. ആ മനസ്സിലാക്കിയ കുറച്ച് ടിപ്സും അവർ ഗൈഡൻസും കാര്യങ്ങളൊക്കെ ഞാൻ അങ്ങനെ അങ്ങ് പാസ് ചെയ്യാം. ഇപ്പോൾ ആക്ടിങ്ങിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ നമുക്കുണ്ടാവുമല്ലോ ഇപ്പോൾ ഒരുപാട് സിനിമകൾ ചെയ്തിട്ടുണ്ടെങ്കിലും ഇതാണ് ഇപ്പം നമുക്ക് പറയുകയാണെങ്കിൽ അത് ആസ് എൻ ആക്ടർ ഫുൾഫിൽ ചെയ്തത് എന്ന് പറഞ്ഞു. അപ്പം ഇതിപ്പോൾ ഒരു പാഷനാണ് സിനിമ എന്നുള്ളത്. അപ്പോൾ ഏത് രീതിയിലുള്ള റോൾസ് അങ്ങനെ, അതായത് ഒരു പക്ഷേ അതായത് മുൻപ് ചെയ്ത ആളുകളിലുള്ള റെഫറൻസ് ഒക്കെ എടുക്കുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ, അതായത് ഓക്കെ എനിക്ക് ഇപ്പോൾ ഇന്ന പോലത്തെ ഇപ്പോൾ മോഹൻലാൽ ചെയ്ത പോലത്തെ റോൾ ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട് അല്ലെങ്കിൽ നമുക്ക് ഇതുപോലത്തെ അങ്ങനെയൊക്കെ നോക്കാറുണ്ടോ? ലൈക്ക് ഇനി എനിക്ക് എന്തൊക്കെയാണ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഇമ്പ്രൂവ് ചെയ്യേണ്ടത് അങ്ങനെ ഒരു പഠനമോ അല്ലെങ്കിൽ അങ്ങനെ നടത്താറുണ്ടോ? ഏതാണ് അവർ ചെയ്തിട്ടുള്ളതിൽ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഒന്നും ചെയ്യില്ല. നമ്മളെ കൊണ്ട് പറ്റുന്ന പണി ചെയ്താൽ മതിയുള്ളൂ എന്നുള്ളതുകൊണ്ട് ഞാൻ അതൊന്നും ചെയ്യാൻ പോകാറില്ല. പക്ഷേ ഒബ്സർവ് ചെയ്യാറുണ്ട് ഒരു ഒരു സീൻ അല്ലെങ്കിൽ ഒരു ഒരു ഡയലോഗ് അവരെങ്ങനെയാണ് എക്സിക്യൂട്ട് ചെയ്യുന്നത് എന്നുള്ളത് ഞാൻ ഒബ്സർവ് ചെയ്യാറുണ്ട്. അതുപോലെ നമ്മൾ കാണുന്നുണ്ടല്ലോ നമ്മളെ തന്നെ സ്ക്രീനിൽ കാണുന്ന സമയത്തും പോസിറ്റീവായിട്ടുള്ളതും നെഗറ്റീവായിട്ടുള്ളതും ഒരുപാട് റിവ്യൂസും നമുക്കും വരുന്നുണ്ട്. അപ്പം അതൊക്കെ വെച്ചിട്ട് എത്രത്തോളം നമ്മളെ കൊണ്ട് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുമോ നമ്മൾ തന്നെയാണ് കോമ്പറ്റീഷൻ നമുക്ക് എന്നുള്ള രീതിക്ക് എത്രത്തോളം ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുമോ ആ രീതിക്കാണ് മുന്നോട്ട് പോകുന്നത്. എന്നാലും നമുക്ക് ഓക്കെ ഈ രീതിയിലുള്ള ഇപ്പൊ ഇതില് ഒരുപാട് ഇമോഷൻസിലൂടെ പോകുന്ന ആക്ടർ ഒരു ക്യാരക്ടറാണ്. അതായത് ഒരു പ്ലെയിൻ അല്ലാതെ എന്താ പറയാ മേ ബി കുറച്ച് കോമഡി അല്ലെങ്കിൽ അങ്ങനെ അങ്ങനെ സാധനമാണ്. അപ്പൊ അത് എങ്ങനെ ഉണ്ടായിരുന്നു ആ ഒരു, അതായത് ആസ് എൻ ആക്ടർ അത് ഒരുപാട് എന്താ പറയാ ചലഞ്ചിങ് ആയിരുന്നു അല്ലെങ്കിൽ ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? അത് അതിൽ ഈ പറഞ്ഞ പോലെ ഒരുപാട് ഇമോഷൻസ് ഇപ്പം നമ്മൾ എക്സ്പ്രഷൻസിൽ ഇമോഷണൽ ആയാലും ഈ പറഞ്ഞ പോലെ ഇത്തിരി ഒരു കോമഡി ആയാലും സീരിയസ് ആയാലും ദേഷ്യം ആയാലും ഇതെല്ലാം ഇതിനകത്തോട്ട് പോകുന്നുണ്ട്. അവിടെയൊക്കെ ഹെൽപ്പ് ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഷൂട്ടും ബാക്കി കാര്യങ്ങളും സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ഹോൾ സ്ക്രിപ്റ്റ് ഡയറക്ടർ ജോൺസൺ ജോൺ ഫെർണാണ്ടസ് പുള്ളിക്കാരൻ ഞങ്ങൾക്ക് എല്ലാവർക്കും തന്നിട്ടുണ്ടായിരുന്നു. ഒരാഴ്ചയോളം ഞങ്ങൾക്ക് വർക്ക്ഷോപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് മുമ്പ് തന്നെ ഇതാണ് നിങ്ങൾ ചെയ്യാൻ പോകുന്നത്, ഇന്ന ഇന്ന കാര്യങ്ങളാണ്, ഇതൊന്നും ഞങ്ങൾക്ക് ചെയ്തു തരാം. അപ്പം ഞങ്ങളത് ഇരുന്ന് ഒരു ക്യാമ്പ് പോലെ ഇരുന്ന് ഞങ്ങളത് വർക്കൗട്ട് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് ജോണിൻ്റെ ഫ്രണ്ടിൽ പ്രസൻറ്റ് ചെയ്ത് അങ്ങനെയാണ് ഇത് ചെയ്തുകൊണ്ടിരുന്നത്. അതുകൊണ്ട് ഏകദേശം ഒരു ഐഡിയ ഉണ്ടായിരുന്നു. കാരണം സെറ്റിൽ പോയിട്ട് അപ്പോൾ തരുന്ന ഡയലോഗും അങ്ങനെയൊന്നും അല്ല, നമുക്ക് പ്രിപ്പയർ ചെയ്യാനും സമയം ഉണ്ടായിരുന്നു. അത് മാത്രമല്ല ഇപ്പം സ്ക്രിപ്റ്റ് നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്നു കൊണ്ട് തന്നെ ഇപ്പോൾ തലേ ദിവസം ആയാലും ഞാൻ വിളിക്കും, എഡീസിനെ വിളിക്കും, വിളിച്ചിട്ട് നാളെ ഏതൊക്കെയാണ് പ്ലാൻ ചെയ്യുന്നത് നോക്കിയിട്ട് ശരിക്കും മിറർ ചെയ്തിട്ടുണ്ടായിരുന്നു, പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. മിറർ നോക്കി എക്സസൈസ് മിറർ എക്സസൈസ് എന്ന് പറയുക, ആ ഒരു ഡയലോഗ് എങ്ങനെ പ്രസൻറ്റ് ചെയ്യാം എന്നുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ എൻ്റെ സൈഡിൽ നിന്ന് എന്തൊക്കെ ചെയ്യാൻ പറ്റും ഇതെല്ലാം മാക്സിമം ചെയ്തിട്ടുണ്ട്. ബാക്കി
ആൾക്കാരാണ് തീരുമാനം. ഓക്കെ, ഇപ്പൊ ഇനിയിപ്പോ ഒരു എന്താ പറയാ, ഇനിയും ഒരുപാട് സിനിമകൾ ഉണ്ടാവുമല്ലോ, അപ്പൊ അതിൽ ഉണ്ടാവട്ടെ. അപ്പം ഇങ്ങനൊരു, അതായത് ഇങ്ങനെ ഒരു പർട്ടിക്കുലർ ക്യാരക്ടർ ചെയ്യണം, അങ്ങനൊരു സാധനം ഉണ്ടോ മനസ്സിൽ? ഇങ്ങനെ ഞാൻ ചെയ്താൽ മേ ബി എനിക്ക് പുൾ ഓഫ് ചെയ്യാൻ പറ്റും എന്നുള്ള കോൺഫിഡൻസ് ഉള്ള എന്തെങ്കിലും? ഇപ്പൊ അങ്ങനെയൊന്നും സത്യം പറഞ്ഞു ഞാൻ ചിന്തിച്ചിട്ടില്ല, ഇതിനൊരു തുടക്കം, ഇതൊരു തുടക്കമാണ്. ഇതിനുശേഷം എന്താണെന്നുള്ള ഇനി വേണം കണ്ടറിയാനായിട്ട്. അതിനുവേണ്ടിയാണ് ഞാനും വെയിറ്റ് ചെയ്യുന്നത്. ഈ പറഞ്ഞ പോലെ പിന്നെ ഒരു കാര്യം ചെയ്യണം എന്നുണ്ട്. ഇതുവരെയും പോയിട്ട് നമ്മള് ഡയറക്ടേഴ്സിന്റെ അടുത്ത് പോയിട്ട് അങ്ങനെ ഒരു, നമുക്ക് അധികം അങ്ങനെ ഈ പറഞ്ഞ പോലെ ഒരുപാട് വർഷമായിട്ട് ഇപ്പൊ ഇതിനകത്ത് ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇപ്പൊ നമ്മളെ ഒരു ഡാൻസറായിട്ടോ അല്ലെങ്കിൽ കൊറിയോഗ്രാഫറായിട്ടോ കണ്ടിട്ടുണ്ട്, ഇങ്ങനൊരു സൈഡ് ഉണ്ട്, ആക്ടർ എന്നുള്ള ഒരു സൈഡ് ഉണ്ട് എന്നുള്ളത് ഇതുവരെ അറിയില്ല. ഞാനും പോയിട്ട് ആരെയും ബുദ്ധിമുട്ടിക്കാറില്ല, അതാണ് സത്യം ഈ പറഞ്ഞ പോലെ. അപ്പോൾ ഇത് ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരു ഒരു പ്രൊഫൈൽ ഉണ്ടാകുമെന്ന് സ്ട്രോങ് ആയിട്ട് തന്നെ ഞാൻ വിശ്വസിക്കുന്നുണ്ട്, പ്രതീക്ഷിക്കുന്നുണ്ട്. എന്നിട്ട് വേണം കാര്യമായിട്ട് ഇറങ്ങിത്തണ്ട, അതിനായിട്ടാണ് മടി കാണിക്കുന്നത്, തെണ്ടാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അപ്പൊ അതാണ് ഇനി ചെയ്യാനുള്ളത്. ഓക്കെ, അപ്പോൾ എന്തായാലും ഒരുപാട് സന്തോഷം സംസാരിച്ചതിൽ. സാന്റക്രൂസ് ഒരുപാട് സക്സസ്ഫുൾ ആവട്ടെ, പ്രേക്ഷകർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടട്ടെ, ഇനി ഇതുപോലെ ഒരുപാട് സിനിമകൾക്ക് വേണ്ടി നമുക്ക് ഇരിക്കാൻ പറ്റട്ടെ. തീർച്ചയായും.